السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ، അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശത്തെ അർശിന്റെ മേലെയാണ് എന്ന് പറയുമ്പോൾ പല ആളുകളും അത് വഹാബികളുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സലഫു സാലിഹീങ്ങളുടെ അഖീദ ഈ വിഷയത്തിൽ എന്തായിരുന്നു, അവരുടെ വിശ്വാസം എന്തായിരുന്നു എന്ന് ഒരു ഉദാഹരണം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അള്ളാഹു ആകാശത്ത് അർശിന്മേൽ ആണെന്നാണ് നമ്മുടെയും നമ്മുടെ ഗുരുദാതന്മാരുടെയും വിശ്വാസമെന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറഞ്ഞതായി ഹംബലി മദ്ഹബിലെ പ്രശസ്ത പണ്ഡിതനായ ഇബ്നു ഖുദാമ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഇസ്ബാത്തു സിഫത്തിൽ ഉലുബി, ഉലുവിൻ്റെ സിഫത്ത്, അള്ളാഹുവിന് ഔന്നത്യം, അള്ളാഹു മേലെയാണ് എന്നത് ആ വിശേഷണത്തെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയെന്ന് നമുക്ക് കാണാം. അപ്പോൾ അള്ളാഹു ആകാശത്ത് അർശിൻ്റെ മേലെയാണ്, ആകാശത്താണ് എന്നൊക്കെ പറയുമ്പോൾ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ നമുക്ക് അവകാശമില്ല. ചിലർ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, പക്ഷേ അത് അള്ളാഹുവിൻ്റെ ഔന്നത്യത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അർശിൻ്റെ മേലെയൊന്നുമല്ല, അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നത് അള്ളാഹു നമ്മളെവിടെയാണെങ്കിലും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിൻ്റെ മഅിയത്താണ്. അത് അള്ളാഹുവിൻ്റെ ഇൽമ് നമ്മളെ വലയം ചെയ്തിരിക്കുന്നു എന്നതാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അള്ളാഹു എവിടെ എന്നതിന് ഒരു സഹാബി വനിത ആകാശത്ത് എന്ന് മറുപടി പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചതായി നമുക്ക് ഹദീസിൽ കാണാം. ഇവിടെ ഇബ്നു ഖുദാമ റഹിമഹുല്ലാ രേഖപ്പെടുത്താണ്, ഖാല ഷൈഖുൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറഞ്ഞതായി അതിൻ്റെ പരമ്പര സഹിതം രേഖപ്പെടുത്തുന്നു. അൻ അബി അബ്ദില്ല മുഹമ്മദ് ബിൻ ഇദ്രീസ് അഷ്ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല, അദ്ദേഹം പറഞ്ഞു, അൽ ഖൗലു ഫീ സുന്നത്തി അല്ലതി അന അലൈഹാ, ഞാൻ ഏതൊരു നിലപാടിലാണോ ആ സുന്നത്ത്, അതായത് ആ വിശ്വാസം, അത് സംബന്ധിച്ച വീക്ഷണം ഇതാണ്, വറഅയ്തു അസ്ഹാബന അലിഹ, നമ്മുടെ ആളുകൾ ആ ഏതൊരു വീക്ഷണത്തിലാണോ ഞാൻ ആ കണ്ടിട്ടുള്ള വീക്ഷണം അത്, അഹലുൽ ഹദീസ് അല്ലദീന റഅയ്തുഹും, ഞാൻ കണ്ടിട്ടുള്ള ഹദീസിൻ്റെ ആളുകൾ, ഫഅഖദ്തു അൻഹും, ഞാൻ അവരിൽ നിന്ന് വിജ്ഞാനം സ്വീകരിക്കുന്നു, അങ്ങനെ അവരുടെ വിശ്വാസം, മിസ്ല സുഫിയാന വ മാലിക്കിൻ വ ഗൈരിഹിമ, സുഫിയാൻ സൗരി, മാലിക് റളിയല്ലാഹു അൻഹു, അതുപോലെ അവരല്ലാത്ത മറ്റ് സലഫുകൾ അവരുടെയൊക്കെ വിശ്വാസം, ഞാൻ അവരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള വിശ്വാസം എന്താണ്, അൽ ഇഖ്റാറു ബി ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അൽ ഇഖ്റാറു അംഗീകരിക്കലാണ്, സമ്മതിക്കലാണ് ബി ഷഹാദത്തി സത്യസാക്ഷ്യം കൊണ്ട്, എന്താണത്, അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, ഒരു ആരാധ്യനുമില്ല എന്ന്, അന്ന മുഹമ്മദൻ, നിശ്ചയം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ, ദൂതൻ ആണ് എന്ന്, വസക്കറ ഷൈഅൻ സുമ്മ ഖാൽ, എന്നിട്ട് പിന്നെയും വിശ്വാസത്തിൻ്റെ ചില കാര്യങ്ങൾ പരാമർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, വ അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു ആണ് എന്നും, അല അർശിഹി, അവൻ അവൻ്റെ അർശിൻ്റെ മേലെ ആണ് എന്നും, ഫി സമാഇഹി, അവൻ്റെ ആകാശത്തിൽ, യുഖരിബു മിൻ ഖൽഖിഹി കൈഫ ഷാഅ, എന്നാൽ അവൻ ഉദ്ദേശിക്കുന്ന വിധം അവൻ്റെ സൃഷ്ടിയോട് അവൻ അടുക്കുന്നു. അതെങ്ങനെയാണെന്നുള്ളത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ അള്ളാഹു എങ്ങനെയാണ് അർശൻ്റെ മേലെ എന്നത് കൈഫിയത്ത് നമുക്കറിയില്ല, അത് മജ്ഹൂലാണ് എന്നാണ്. വഅന്ന അല്ലാഹു തആല, നിശ്ചയം അള്ളാഹു തആല, യൻസിറു ഇല സമാഇ ദുനിയാ, ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു, കൈഫ ഷാഅ, അവൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ, വദക്കറ സാഇറ ലഇതിഖാദി, എന്നിട്ട് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ മറ്റു വിശ്വാസ കാര്യങ്ങളും പരാമർശിച്ചു. അപ്പോൾ ഇതാണ് സലഫിൻ്റെ വിശ്വാസം, ഇതാണ് ശരിയായിട്ടുള്ള അഖീദ. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ തെവീൽ ചെയ്യുക, വ്യാഖ്യാനിക്കുക എന്നത് യഥാർത്ഥത്തിൽ സലഫുകളുടെ രീതി അല്ല, അത് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇമാം ഷാ മാലിക് റഹ്മുള്ളൊക്കെ പറഞ്ഞത് പോലെ, അൽ ഇസ്തിവാഉ മഅലൂമുൻ, അർശിൽ അള്ളാഹു ആസനസ്ഥനാണെന്ന് പറഞ്ഞാൽ ആ ഇസ്തിവാഇ എന്നത് അറിയപ്പെട്ടതാണ്. വൽ കൈഫിയത്തു മജ്ഹൂൻ, അത് എങ്ങനെ അള്ളാഹു അർശിൻ്റെ മേലെ എന്നത് അത് നമുക്കറിയില്ല, അറിയപ്പെടാത്ത കാര്യമാണ്. വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അതിനെക്കുറിച്ച് ചോദിക്കുക എന്നത് ബിദ്അത്തായ പുതിയ സംഗതിയാണ്, പുത്തൻ ആചാരമാണ്, പുത്തൻ രീതിയാണ്. അപ്പോൾ
ഇതാണ് സലഫ് സലഫ് സ്വാലിഹീങ്ങളുടെ മൻഹജ് രീതി എന്നത് ഓക്കേ ജസാകും അല്ലാഹു ഖൈറ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതുബ് ഇലൈക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി